Jesus reigns. യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനകൾക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഭയത്തിൽ നിന്നുള്ള വിടുതൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട. കർത്താവ് നമ്മോട് ആവർത്തിച്ചു പറയുന്നു ഭയപ്പെടേണ്ട. എന്നാൽ നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഭയത്തിന് അടിമകളായിരിക്കുന്ന, ഭയത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്ന, ബാധിതരായിരിക്കുന്ന അനേകരെ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും. അനർത്ഥങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ് ഭയമെന്ന് പറയുന്നത്. ഭാവിയിൽ എന്തോ അനർത്ഥം വരുവാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു, അതാണ് ഭയം. ലോകവ്യാപകമായി പ്രബലമായിരിക്കുന്ന ഒരു തിന്മ നിറഞ്ഞ വികാരമാണ് ഭയം. മനുഷ്യൻ തന്നെ ഏദൻ തോട്ടത്തിൽ താൻ പാപം ചെയ്ത് വീണപ്പോൾ അവനിൽ നിന്ന് ആദ്യമായി പുറപ്പെട്ട വൈകാരിക, തിന്മ നിറഞ്ഞ വൈകാരിക പ്രതികരണമാണ് ഭയമെന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവ് ആദമിനെ വിളിച്ചപ്പോൾ, യഹോവയാകുന്ന ദൈവം ആദമിനെ വിളിച്ചപ്പോൾ ആദമിന്റെ മറുപടി, ഞാൻ നിന്നെ ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ്. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. ആദ്യമായി തന്നിൽ നിന്ന് ഒരു തിന്മ നിറഞ്ഞ വികാരം പുറപ്പെടുകയാണ് ഭയം. അന്നു മുതലാണ് രഹസ്യങ്ങൾ ഉണ്ടായത്. പാപത്തോടുകൂടെ ഒളിക്കുവാൻ തുടങ്ങി, മറച്ചു വയ്ക്കുവാനും രഹസ്യത്തിൽ വയ്ക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വന്നു ചേർന്നു. ആദാം ഭയപ്പെട്ട് ഒളിച്ചു, ദൈവത്തിൽ നിന്ന് രഹസ്യമായി മാറിയിരുന്നു, ഒളിഞ്ഞിരുന്നു. അന്നു മുതൽ മനുഷ്യനിൽ പ്രവേശിച്ച ആ ഭയം എന്ന് പറയുന്ന തിന്മ നിറഞ്ഞ വികാരം, ആ വികാരം ചില സന്ദർഭങ്ങളിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഭയം വരികയാണെങ്കിൽ വിശ്വാസം ചോർന്നുതിർന്നു പോകുവാനിടവരും. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഒരിക്കൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് കടലിനക്കരയ്ക്ക് പോകുമ്പോൾ, ഗലീല കടലിനക്കരയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ പടകിനെതിരെ വലിയ കാറ്റുണ്ടായി, കടൽ ഇളകി മറിഞ്ഞു. ആ സന്ദർഭം യേശു തലയിണ വെച്ച് കിടന്നുറങ്ങുകയാണ്. ശിഷ്യന്മാർ പടകിനെ നിയന്ത്രിക്കുവാൻ നന്നായി ശ്രമിച്ചു, എന്നാൽ അവർ പരാജയപ്പെട്ടു പോയി. അവർ മരണഭയമുള്ളവരായി തീർന്ന്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് വന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ ഉണർത്തി. യേശു സുഖനിദ്രയിലായിരുന്നു. അത്ഭുതകരമല്ലേ, ഭയപ്പെടുത്തുവാൻ സാധ്യതയുള്ള അത്ര വലിയ കാറ്റും കടലിന്റെ ഇളക്കും ഒക്കെ വന്നപ്പോൾ യേശു സുഖനിദ്രയിലാണ്. കാരണമെന്താണ്? യേശുവിൽ ഭയത്തിന്റെ അംശമില്ല. ആരൊക്കെ ഇളകിയാലും, എന്തൊക്കെ ഇളകിയാലും, പ്രകൃതി തന്നെ ഇളകിയാലും, പ്രകൃതിയെ സൃഷ്ടിച്ചവൻ അതിന്റെ മേൽ അധികാരമുള്ളതിനാൽ പ്രകൃതിയെ സൃഷ്ടിച്ചവനിൽ ഭയത്തിന്റെ അംശമില്ല. യേശുവിനെ വന്ന് ശിഷ്യന്മാർ ഉണർത്തിയപ്പോൾ യേശു കടലിനെ ശാസിച്ചു, കാറ്റിനെ ശാസിച്ചു. അങ്ങനെ വലിയ ശാന്തതയുണ്ടായി. അതിനുശേഷം യേശു ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾ ഇത്ര ഭയമുള്ളവരാകുവാൻ എന്ത്? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? അല്പവിശ്വാസികളെ, അനേക പ്രാവശ്യം ശിഷ്യന്മാരിൽ ഭയം വെളിപ്പെട്ട സന്ദർഭത്തിൽ ശിഷ്യന്മാരെ അല്പവിശ്വാസികളെ എന്ന് യേശു വിളിക്കുന്നുണ്ട്. അവരിൽ ഭയം പ്രവേശിച്ചപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന വിശ്വാസം ചോർന്നുതിർന്നു പോകുവാനിടയായി. യേശു തന്നെ അരികിലുള്ള സന്ദർഭത്തിൽ അവർക്ക് കടന്നു വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യേശു ചെയ്തത് തന്നെയാണ് നാമും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ചെയ്യേണ്ടത്. യേശു ആ പടകിൽ കിടന്ന് ഉറങ്ങിയതുപോലെ തന്നെ സകല ഭയങ്ങളെയും നാം നേരിടുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള അധികാരം യേശുവിൻ നാമത്തിൽ നമുക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ യേശുവിനെ പോലെ നിസ്സാരമായി അതിനെ കാണേണ്ടത് ആവശ്യമാണ്. ഭയം എന്താണ്? ഭയം ഒരു വികാരമാണോ? ഭയമെന്താണ്? അത് കേവലം ഒരാശയമാണോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ മനുഷ്യനിൽ നിന്ന് ആദ്യമായി പുറപ്പെട്ട തിന്മ നിറഞ്ഞ ഭയം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവിടെ മുതൽ തന്നെ മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ, മനുഷ്യന്റെ നെയ്ച്ചറിൽ തന്നെ, മനുഷ്യന്റെ സ്വഭാവത്തിൽ തന്നെ അല്പമാകുന്ന ഭയമുണ്ട്. എന്നാൽ ഭയം ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതിന്റെ പിന്നിൽ ഒരു ദുരാത്മാവിന്റെ സ്വാധീനമുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അല്ലായെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ആത്മാവിനെ അല്ല,
നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിനെയാണ് അവിടുന്ന് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രത്യേക പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഭയം അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ, ഭയത്തിന്റെ മേൽ ഒരു മനുഷ്യന് നിയന്ത്രണമില്ലാതെ വരുമ്പോൾ, ഭയത്താൽ ഒരു മനുഷ്യൻ ബാധിതനായി തീരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട്. ആ ദുരാത്മ സ്വാധീനമുള്ളതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളെ ആ ഭയം തടയുന്നത്, അവന്റെ പ്രവൃത്തികളെ നിഷ്ക്രിയമാക്കുന്നത്. ആ നിലവാരത്തിൽ ഭയം അവനിൽ പ്രവേശിക്കുന്നതിന്റെ പിന്നിൽ, ഭയത്തിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട്. വിദേശ രാജ്യത്തായിരിക്കുന്ന ഒരു സഹോദരി 14 വർഷം മുന്നമേ വിദേശ രാജ്യത്ത് കടന്നുപോയി. പക്ഷേ അതിനുശേഷം ഒരു ഭയം തന്റെ ജീവിതത്തിൽ വന്നു. വാഹനങ്ങളിൽ പ്രവേശിക്കുവാൻ ഭയം, വിമാനത്തിൽ പ്രവേശിക്കുവാൻ ഭയം. അത് മുഖാന്തരമായി 14 അധികം വർഷങ്ങളായിട്ട് കേരളത്തിൽ മടങ്ങി വന്നിട്ടില്ല. ഓരോ പ്രാവശ്യവും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, ചെക്ക് ഇൻ കൗണ്ടറിനരികിലെത്തുമ്പോൾ തിരികെ ഭയപ്പെട്ട് മടങ്ങിപ്പോകുകയാണ്. അത് ഭയത്താൽ ആ സഹോദരി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട്. ഏതോ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്റെ ജീവിതത്തിലുണ്ടായി. അത് മുഖാന്തരമായി ഭയത്തിന്റെ ഒരു സ്വാധീനം തന്നെ, ഭയത്തിന്റെ ഒരു ദുരാത്മാവ് തന്നെ തന്നിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഭയം ഒരു ദുരാത്മാവാകുന്നതിനാൽ ആ ദുരാത്മാവിൽ നിന്ന് നമ്മെ സ്വതന്ത്രനാക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ പ്രാപ്തിയുള്ളൂ. യേശുവിൽ നാം കടന്നു വിശ്വസിക്കുകയാണെങ്കിൽ സകല ഭയത്തിന്റെ ദണ്ഡനങ്ങളിൽ നിന്നും അവിടുന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 4:18 പോവുകയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത്. ഭയത്തിന് ദണ്ഡനമുണ്ട് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭയം ഒരാളിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ ഭയം മുഖാന്തരമായിട്ട് ദണ്ഡനമുണ്ടാകും, അകത്തു പീഡനങ്ങൾ ഉണ്ടാകും. പെട്ടെന്ന് കൊല്ലിയാൻ മിന്നുന്നത് പോലെ എന്തോ ഉള്ളിൽ സംഭവിക്കുന്നു, നടുങ്ങിപ്പോകുന്നു. കൂടെ കൂടെ നടുക്കമുണ്ടാകുന്നുവോ, കൂടെ കൂടെ നിങ്ങൾക്ക് ദണ്ഡനമുണ്ടാകുന്നുവോ, അതിന്റെ പിന്നിൽ ഭയത്തിന്റെ സ്വാധീനമുണ്ട്. ഭയം മുഖാന്തരമായിട്ട് അവരുടെ ജീവിതത്തിന്റെ ഗുണമേന്മ കുറഞ്ഞു പോകുകയാണ്. തികഞ്ഞ സ്നേഹം ഒരുവനിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഭയത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല. സ്നേഹത്തിന് ഭയത്തെ പുറത്താക്കുവാൻ കഴിയും, വിശ്വാസത്തിന് ഭയത്തെ പുറത്താക്കുവാൻ കഴിയും. വിശ്വാസവും ഭയവും തമ്മിൽ ചേരുകയില്ല. വെള്ളവും എണ്ണയും പോലെയാണ്, വെള്ളവും എണ്ണയും നമുക്ക് കലർത്തുവാൻ കഴിയുകയില്ലല്ലോ എന്നതുപോലെ വിശ്വാസവും ഭയവും തമ്മിൽ ചേരുകയില്ല. എബ്രായ ലേഖനം 11:6 നാം വായിക്കുന്നു, നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? വിശ്വാസം, വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വാസം മുഖാന്തരമായി നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അതിനു പകരമായി ഭയം നമ്മിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അത് മുഖാന്തരമായി നാം ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? നിശ്ചയം ഭയത്തിന്റെ ഉപജ്ഞാതാവ് പിശാചാകുന്നതിനാൽ ഭയം നാം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഭയം മുഖാന്തരമായി നാം പിശാചിനെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് വരുന്നതല്ല ഭയം, പിശാചിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഭയം. ഭയം നമ്മിൽ നിന്ന് പുറപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം, യേശുവിലുള്ള അടിയുറച്ച ആശ്രയം, അത് നമ്മിൽ രൂഢമാകുകയാണെങ്കിൽ, ആഴത്തിൽ വേരുറങ്ങുകയാണെങ്കിൽ സകല ഭയങ്ങളെയും നമുക്ക് ജയിക്കുവാൻ കഴിയും. ഭയപ്പെടുത്തുന്ന ഏത് സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയും. വൈദ്യശാസ്ത്രം തന്നെ പറയുന്നു, 100-ൽ അധികം ഭയങ്ങൾ, അനേകം ഫോബിയകൾ ഉണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ അതിന് മരുന്ന് ലഭിക്കും, അതിനുള്ള ചികിത്സയുണ്ട്. ഡോക്ടേഴ്സ് തന്നെ പറയുന്നു, ആൻഡ്രോഫോബിയ, മനുഷ്യരെ ഭയപ്പെടുന്നവരുണ്ട്. മനുഷ്യഭയം ആൻഡ്രോഫോബിയ എന്നാണ് വൈദ്യശാസ്ത്ര നാമം. ഗീമോഫോബിയ, ഗീമോഫോബിയ മുഖാന്തരം വിവാഹത്തെ ചിലർ ഭയപ്പെടുകയാണ്. ബാത്തോഫോബിയ, ബാത്തോഫോബിയ ഉയരത്തിൽ നിന്ന് വീഴുമെന്നുള്ള ഭയമാണ്. ഡീമോഫോബിയ, ഡീമോഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. അനേകർക്ക് ജനക്കൂട്ടത്തെ, കഴിഞ്ഞ ദിവസവും ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി, അദ്ദേഹത്തിന് ജനക്കൂട്ടത്തെ ഭയമാണ്. തനിക്ക് ഏകനായി മുറിയിൽ അടച്ചിരിക്കണം, തന്റെ ഓഫീസിൽ പോകുവാൻ ഭയമാണ്. ഇപ്പോൾ അതുകൊണ്ട് ഓഫീസിൽ പോകുന്നില്ല, ജോലിയിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നോക്കുക, അത് ഡീമോഫോബിയ എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. എന്നാൽ വളരെ വ്യക്തമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പിന്നിൽ ഒരു ഇരുട്ടിന്റെ സ്വാധീനമുണ്ട്. ആ ഇരുട്ടിന്റെ സ്വാധീനം പൊട്ടിമാറുകയാണെങ്കിൽ ആ ഭയത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും പുറത്തു വരുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ സദൃശ്യവാക്യങ്ങൾ അതിന്റെ 29:25 നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. മനുഷ്യ ഭയം ഒരു കെണിയാണ്. വചനം പറയുന്നു മനുഷ്യ ഭയമുണ്ട്. ചിലർക്ക് മനുഷ്യരെ ഭയമാണ്, ആൾക്കൂട്ടത്തെ ഭയമാണ്, അധികാരസ്ഥാനങ്ങളെ ഭയമാണ്,
അങ്ങനെ മനുഷ്യ ഭയമുള്ളവരുണ്ട്. മനുഷ്യ ഭയം ഒരു കെണിയാണ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ മനുഷ്യ ഭയം വരികയാണെങ്കിൽ അവർക്ക് പിന്നീട് അവരുടെ ദൗത്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നും, പിൻവലിയണമെന്ന് തോന്നും. അവരെ മുന്നോട്ട് പ്രചോദിപ്പിക്കുന്ന ഒന്നുമുണ്ടാകുകയില്ല. എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നാം സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ മനുഷ്യ ഭയത്തിന് വിധേയരായ ഇസ്രയേൽ മക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചതിന് ശേഷമായിട്ട് മോശ 12 ഒറ്റുനോക്കാൻ വേണ്ടിയുള്ള ആളുകളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ കനാനിലേക്ക് അയക്കുവാനിടയായി. അങ്ങനെ അവർ കനാനിൽ പോയി ഹെബ്രോൻ മറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെയുള്ള മുന്തിരിങ്ങായും ഒക്കെ പറിച്ചുകൊണ്ട് അവർ മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോൾ അവർ കൊടുക്കുന്ന റിപ്പോർട്ട്, മോശയ്ക്ക് കൊടുക്കുന്ന, ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് നമുക്ക് 13-ാമത്തെ അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 13-ൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ പറയുകയാണ്, ദേശം നല്ലതാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്, പക്ഷേ അവിടെയുള്ള മനുഷ്യരെന്ന് പറയുന്നത് മല്ലന്മാരാണ്. ആ കാലയളവിൽ മല്ലന്മാരുണ്ടായിരുന്നു. ആ മല്ലന്മാരുടെ അരികിൽ ഇവർ നിന്നപ്പോൾ 13-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് വെട്ടുക്കിളികളെ പോലെയാണ് തോന്നിയത്. ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ഗ്രാസ് ഹൂപ്പേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനാൽ അവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ, മല്ലന്മാരെ നോക്കി, അവരെ നോക്കി നോക്കിയപ്പോൾ അവർക്ക് കാണുവാൻ കഴിയുന്നത് തങ്ങൾ വെട്ടിലുകളെ പോലെ മാത്രമേ ഉള്ളൂ. അത്ര മല്ലന്മാരുടെ മുൻപിൽ അവർ ആയിരിക്കുന്നതായി അവർ ഭയപ്പെട്ടു. ആ കാലഘട്ടത്തിൽ മല്ലന്മാരുണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആവർത്തന പുസ്തകം 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരു മല്ലൻ കിടന്ന മഞ്ചത്തിന്റെ നീളം കാണുവാൻ കഴിയുന്നുണ്ട്. ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പ് കൊണ്ടുള്ള അവന്റെ മഞ്ചം അമ്മോന്യ നഗരമായ രബ്ബയിലുണ്ടല്ലോ. അതിന് പുരുഷന്മാരുടെ കൈക്ക് 9 മുഴം നീളവും 4 മുഴം വീതിയുമുണ്ട്. ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 16 അടി നീളമുള്ള മഞ്ചമായിരുന്നു. ആ 16 അടി നീളമുള്ള മഞ്ചവും ഏകദേശം 6-8 അടി വീതിയുമുള്ള ആ മഞ്ചത്തിൽ കിടക്കുന്ന മനുഷ്യൻ എങ്ങനെ വന്നാലും ഒരു 10-15 അടി നീളവും അതിനനുസരിച്ചുള്ള വണ്ണവും കാണുമല്ലോ. അഥവാ ഒരു വലിയ തെങ്ങിന്റെ ഉയരമാണ്, അല്ലെങ്കിൽ ഇരുനില കെട്ടിടത്തിന്റെ ഉയരമാണ് ആ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനുള്ളത്. അതേപോലെയുള്ള മനുഷ്യർ ആ നാളുകളിൽ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയുള്ളവരെ കണ്ടാണ് ഇവർ ഭയപ്പെട്ടു പോയത്. ഇവർക്ക് ഭയപ്പെടുവാന് ശരിയായ ഒരു കാരണമുണ്ട്. പക്ഷേ ആ കാരണം പോലും ദൈവവചനാടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന കാരണമല്ല. കാരണം അവർ ഒരിക്കലും മനുഷ്യരെ കണ്ടു ഭയപ്പെടരുതായിരുന്നു. അവരെ അങ്ങോട്ട് അയച്ചതാരാണ്? അവരുടെ ദൈവമാണ്. അവർ മല്ലനെ നോക്കിയതിനു ശേഷം അവരെ നോക്കരുത്. മല്ലനെ നോക്കിയതിനു ശേഷം അവരുടെ ദൈവത്തെ നോക്കണം. ആരാണ് അവരുടെ ദൈവം? സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും എന്ന് പ്രഖ്യാപിക്കുന്ന ദൈവം. സ്വർഗത്തിൽ ഇരുന്ന് കാൽ താഴോട്ട് കർത്താവ് ഇട്ടുകഴിഞ്ഞാൽ ആ കർത്താവിന്റെ കാൽ ഭൂമി വരെ വരികയാണ്. ഭൂമിയിലാണ് പാദപീഠം കുത്തുവാൻ കഴിയുന്നത്. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയവനാകുന്ന ദൈവം അവരുടെ സംരക്ഷകനും രക്ഷകനും കൂട്ടാളിയുമായി ഉള്ളപ്പോൾ അവർക്ക് ഒരു കാരണവശാലും 16 അടി നീളമുള്ള ഈ മല്ലന്മാരെ ഭയപ്പെടുവാൻ കഴിയുകയില്ല. അവർ അവിശ്വസിച്ചു പോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അവർ ഭയപ്പെട്ടു. ഭയപ്പെട്ടതിന് ശേഷമായിട്ട് ഞങ്ങൾ വിട്ടിലുകൾ പോലെ മാത്രമേ ഉള്ളൂ എന്ന് പ്രസ്താവന നടത്തുകയാണ്. അതൊരു മനുഷ്യ ഭയമാണ്. ആ മനുഷ്യ ഭയം മുഖാന്തരമായി അവർ ചെന്നെത്തേണ്ട ദേശത്ത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നെത്തിയത്. അതും അവരാരും ചെന്നെത്തിയില്ല. 40 വർഷം അവർ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങി നടക്കേണ്ടതായിട്ട് വന്നു. അവരിൽ തന്നെ വിശ്വസിച്ച 2 പേർ മാത്രമാണ് കനാനിൽ പ്രവേശിച്ചത്. 2-ാം തലമുറ, 1-ാം തലമുറ മരുഭൂമിയിൽ പെട്ടുപോയി. 2-ാം തലമുറയ്ക്ക് മാത്രമേ പ്രവേശിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതിന്റെ നടുവിൽ വിശ്വസിച്ച കാലേബിനും യോശുവയ്ക്കും അവർക്ക് കനാനിൽ പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് പ്രവേശിക്കുവാനും അത് അവകാശമാക്കുവാനും കഴിഞ്ഞു. മല്ലന്മാർ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടാലും, ഭയപ്പെടുത്തുന്ന ഭീകരമാകുന്ന ഏത് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടാലും ഭയപ്പെടരുത്. ബൈബിൾ അതാണ് പറയുന്നത്, ഭയപ്പെടരുത്. യേശു അതാണ് പറയുന്നത്, ഭയപ്പെടരുത്. പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വിശ്വസിക്ക മാത്രം ചെയ്യുക. യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ യായിറോസിന്റെ വീട്ടിൽ നിന്ന് യേശുവിന്റെ അരികിലേക്ക് ദൂതന്മാർ കടന്നു വരുവാനിടയായി. സന്ദേശവുമായിട്ട് ആളുകൾ വരികയാണ്. അവർ പറഞ്ഞു, ബാല മരിച്ചുപോയി. അപ്പോൾ യേശു എന്താണ് പറയുന്നത്? യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി. അവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ഒരു ഭൂതമോ രോഗമോ ഒന്നുമല്ല, മരണമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. മരണം വെളിപ്പെട്ടപ്പോഴും യേശു പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക.
അത്ര അധികാരമുള്ളവനാകുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളതിനാൽ നിങ്ങളിപ്പോൾ നേരിടുന്ന സകല ഭയങ്ങളിൽ നിന്നും പുറത്തു വരിക, സകല മനുഷ്യ ഭയങ്ങളിൽ നിന്നും പുറത്തു വരിക. ദൈവത്തിന്റെ വചനത്തിൽ അപകട ഭയങ്ങളെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഉത്തമഗീതം 3:7-8 വാക്യങ്ങളിൽ ഒരു പരാമർശം അപകട ഭയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 90-ാം സങ്കീർത്തനത്തിലും അതിന്റെ 5 വാക്യങ്ങളിൽ ചില പരാമർശങ്ങൾ. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, അങ്ങനെയുള്ള പരാമർശങ്ങൾ. അതിൽ ഒളിഞ്ഞുകിടക്കുന്ന അപകട ഭയങ്ങളുണ്ട്. അപകടം വരുമെന്നുള്ള ഭയം, രോഗം വരുമെന്നുള്ള ഭയം, അങ്ങനെ ബാധിക്കപ്പെട്ട അനേകരെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ ഈ രോഗം വന്നാണ് മരിച്ചത്, അതുകൊണ്ട് സഹോദരി വിശ്വസിക്കുന്നു സഹോദരിക്കും അതേ രോഗം വരുമെന്ന്. മകൾക്ക് അമ്മയുടെ രോഗം വരുമെന്ന് മകൾ ഭയപ്പെടുകയാണ്. ഇല്ല, നിങ്ങൾ യേശുവിലാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. നിങ്ങളൊരു പുതിയ കുടുംബത്തിലായിരിക്കുകയാണ്. നിങ്ങളുടെ അപ്പനും അമ്മയും ദൈവമാകുന്നതിനാൽ അമ്മയ്ക്ക് സംഭവിച്ചതല്ല നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. അപ്പൻ 52-ാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം കൊണ്ട് മരിച്ചു. അതുകൊണ്ട് മകനും വിശ്വസിക്കുകയാണ്, 48 വയസ്സായി, ഇനി 4 കഴിയുമ്പോൾ അത് തന്നെ എന്റെ ജീവിതത്തിലും സംഭവിക്കും. ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ ഈ വചനം കേട്ട്, ഈ വചനമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ അപ്പന് സംഭവിച്ചതല്ല നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. നിങ്ങൾ ക്രിസ്തുവിലാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് യേശുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ, യേശുവിന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയും. അവിടുത്തേക്ക് നിങ്ങൾക്ക് ദീർഘായുസ് നൽകി തരുവാൻ കഴിയും. ദീർഘായുസ് കൊണ്ട് തൃപ്തി തരുവാൻ അവിടുന്ന് വിശ്വസ്തനാകുന്നു. അത് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അപകട ഭയങ്ങളിൽ നിന്നും മരണഭയങ്ങളിൽ നിന്നും നമ്മെ കർത്താവ് വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അപകട ഭയമുണ്ടായിരുന്നു. ഞാൻ 1998 ജമ്മു കാശ്മീരിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ രാംനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞാൻ ജമ്മുവിന് യാത്ര ചെയ്യുകയാണ്. ഞാൻ യാത്ര ചെയ്യുന്ന ബസ് 300 താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു പോകുവാനിടയായി. ആ ബസ്സിൽ നിന്ന് തെറിച്ച് താഴെ വീണ് അവിടെ വനാന്തർ ഭാഗത്ത് കിടക്കുന്ന സന്ദർഭത്തിൽ, മുറിവുകളോടുകൂടെ കിടക്കുന്ന സന്ദർഭത്തിൽ, അന്ന് എൻ്റെ ഉള്ളിലൊരു ഭയം പ്രവേശിച്ചിരുന്നു. അന്ന് ആ യാത്രയിൽ, ആ അപകടത്തിൽ 23 പേരാണ് മരിക്കുവാനിടയായത്. ആ ബസ് 300 താഴ്ചയുള്ള ഒരു നദിയിലാണ് ചെന്ന് വീണത്. അവിടെ വെള്ളത്തിൽ മുങ്ങിയും ശരീരത്തിൽ കേടുകൾ വന്നും 23-ൽ ആളുകൾ മരിക്കുവാനിടയായി. എന്നാൽ അവിടെ നിന്ന് ഞാൻ അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. ഇന്നും നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ കാത്ത് സംരക്ഷിച്ച് ജീവനോടുകൂടെ ശേഷിപ്പിച്ചത്. അതിനുശേഷം, ആ ആക്സിഡന്റിന് ശേഷമായിട്ട് വാഹനങ്ങളിൽ കയറുവാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. യാത്രകളെ ഞാൻ ഭയപ്പെട്ടിരുന്നു. ഞാനൊരു സുവിശേഷകനാകുന്നുവല്ലോ. എന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുക. അതിനെനിക്ക് ദീർഘമായ യാത്രകൾ ആവശ്യമാണ്. അനേകം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം. എപ്പോഴും യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. യാത്രയെ എനിക്ക് ഭയമായി. യാത്ര ചെയ്യുവാൻ ഞാൻ ഭയപ്പെട്ടു തുടങ്ങി. ആ സാഹചര്യത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവിനെ സൗഖ്യമാക്കുവാൻ തുടങ്ങി. പ്രധാനപ്പെട്ട ഒരു രഹസ്യം കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്റെ സങ്കല്പങ്ങളെ നീ രൂപാന്തരപ്പെടുത്തുക. ട്രാൻസ്ഫോം യുവർ ഇമാജിനേഷൻ. നിന്റെ സങ്കല്പങ്ങളെ നീ രൂപാന്തരപ്പെടുത്തുക. നിന്റെ സങ്കല്പങ്ങളിൽ ഇപ്പോൾ എന്തോ അനർത്ഥം സംഭവിക്കുമെന്നാണ് നീ ഭയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ നിനക്ക് സംഭവിച്ചത് ആവർത്തിക്കപ്പെടുമെന്നാണ് നീ ഭയപ്പെടുന്നത്. എന്നാൽ അത് ശരിയല്ല. അത് നുണകളുടെ ഒരു കൂട്ടമാണ്. നുണകളുടെ കൂട്ടം നിങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടുവാൻ ഇടവരരുത്. അതിനെ ഇടിച്ചു കളയണം. എങ്ങനെയാണ് നിങ്ങൾ ഇടിച്ചു കളയേണ്ടത്? ബൈബിളിലെ വചനങ്ങൾ കൊണ്ട് ഇടിച്ചു കളയണം. നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായി എന്നതുകൊണ്ട് ഒരു നുണ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ആ അനുഭവങ്ങളല്ല സത്യം, ബൈബിളാണ് സത്യം. ഒരിക്കൽ എനിക്കൊരു അപകടം ഉണ്ടായി എന്നതുകൊണ്ട് ഞാനത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെ ചൊല്ലി ഭയപ്പെട്ട് ആ നുണയെ എന്റെ കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഞാൻ വിശ്വസിക്കേണ്ടത് ബൈബിളിലെ വചനമാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നിന്റെ ഉള്ളിലുള്ള ഈ സങ്കല്പങ്ങളുടെ കൂട്ടം, ആ സങ്കല്പങ്ങളുടെ കൂട്ടത്തിൽ നീ ഇപ്പോൾ ഒരു വാഹനത്തിൽ കയറിയാൽ, ഒരു ബസ്സിൽ കയറിയാൽ, ഒരു ട്രെയിനിൽ കയറിയാൽ, ഒരു കാറിൽ കയറിയാൽ എന്തോ ഒരു അനർത്ഥം ഉണ്ടാകുമെന്ന് നീ ആശങ്കയുള്ളവനാണ്. അത് നീ നീക്കിക്കളയുക. പകരം നീ എന്താണ് ചിന്തിക്കേണ്ടത്? ബൈബിളിലെ വചനങ്ങൾ ചിന്തിക്കുക. നിന്റെ സങ്കല്പങ്ങളെ നീ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, മാറ്റിവെക്കുക. നീ അപകടം ചിന്തിക്കുന്നതിന് പകരമായി, പരാജയം ചിന്തിക്കുന്നതിന് പകരമായിട്ട് നീ ദൈവത്തിന്റെ വചനം കൊണ്ട് അവയെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഞാൻ ശ്രമിക്കുവാൻ തുടങ്ങി. ശ്രമിച്ചതിന്റെ പരിണിത ഫലമായിട്ട് അത്ഭുതകരമായി കർത്താവ് എന്നെ സൗഖ്യമാക്കുവാനിടയായി.
ഇന്ന് ഞാൻ ദൂരെ ദൂരെ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, മണിക്കൂറുകൾ മണിക്കൂറുകൾ യാത്ര ചെയ്യുന്നു, ദിവസങ്ങൾ ദിവസങ്ങൾ യാത്ര ചെയ്യുന്നു. മുൻകാലങ്ങളിൽ ആ അപകടമുണ്ടായ സമയത്ത് എനിക്ക് ഒരു വാഹനത്തിലിരുന്ന് ഉറങ്ങുവാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് ഏത് വാഹനത്തിലും ഇരുന്ന് ഉറങ്ങുവാൻ കഴിയുന്ന നിലയിൽ എന്റെ മനസ്സിനെ സ്വസ്ഥമാക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തവനാകുന്ന അതേ കർത്താവ് യേശു നിങ്ങളെയും സൗഖ്യമാക്കുവാൻ പ്രാപ്തിയുള്ളവനാണ്. നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ ഏത് ഭയമാണ് നിങ്ങളെ നിഴൽ പോലെ പിന്തുടരുന്നത്, ആ ഭയത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ വിടുവിച്ച സന്ദർഭത്തിൽ എബ്രായ ലേഖനം അതിന്റെ 2:14 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് മരണഭയത്തിൽ നിന്ന് വരെയാണ് നമ്മെ വിടുവിച്ചിരിക്കുന്നത്. ജഡരക്തങ്ങളോട് കൂടിയവനായ യേശു ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നാം ഓരോരുത്തരും ജീവപര്യന്തം മരണഭീതിയിലായിരുന്നു. എന്നാൽ ആ മരണഭീതിയിൽ നിന്ന് കർത്താവ് നമ്മെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. എങ്ങനെ? യേശു കാൽവറിയിൽ മരിക്കുന്നതിലൂടെ, യേശുവിന്റെ യാഗത്തിലൂടെ മരണത്തിന്റെ അധികാരി ഒരിക്കൽ പിശാചായിരുന്നു, അവന്റെ പക്കൽ നിന്ന് ആ അധികാരം തിരിച്ചെടുത്ത് യേശു നമ്മെ മരണഭീതിയിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. ഇന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കയ്യിലാണ്, യേശുവിന്റെ കീശയിലാണ്. സകല അധികാരവും, യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരവും ഉള്ളവനാകുന്ന യേശുവിന്റെ കയ്യിൽ സകലവും ഒതുങ്ങിയിരിക്കുന്നതിനാൽ, അടങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഭയപ്പെടുന്ന രോഗമോ അപകടമോ മരണമോ അതൊന്നുമല്ല നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. യേശുവിന്റെ ജീവനാൽ നിങ്ങൾ നിറയുവാൻ പോകുകയാണ്. നിങ്ങളിൽ നിന്ന് ജീവൻ നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ പോകുകയാണ്. പഴയ നിയമത്തിൽ നമുക്കൊരു പ്രവാചകനെ കാണുവാൻ കഴിയുന്നുണ്ട്, ഏലിയാ പ്രവാചകൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:3 ചൂരച്ചെടിയുടെ തണലിരുന്നു കൊണ്ട് മരിക്കുവാൻ ആഗ്രഹിച്ച ഏലിയാ പ്രവാചകൻ. പക്ഷെ അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ല. ഈ ഭൂമിയിലായിരുന്നപ്പോൾ പോലും തനിക്ക് മരിക്കുവാൻ കഴിഞ്ഞില്ല. മരണം കൂടാതെയാണ് താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനിടയായത്. മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇസബേലിനെ ഭയപ്പെടുകയുണ്ടായി. ആ മരണഭീതിയിൽ ആ ദേശം വിട്ട് മരുഭൂമിയിലൂടെ ബർശേബ വരെ ഓടിപ്പോകുവാനിടയായി. കർത്താവ് ആ പ്രവാചകനെ മടക്കി കൊണ്ടുവന്ന് അഭിഷേകത്തിന്റെ ഒരു ശുശ്രൂഷ ചെയ്തതിനു ശേഷമായി യോർദാൻ അക്കരെ കൊണ്ടുപോയിട്ട് തന്റെ ശിഷ്യൻ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് അഗ്നിരഥങ്ങളിൽ എടുക്കപ്പെട്ടു. മരിക്കുവാൻ ആഗ്രഹിച്ച പ്രവാചകൻ ഇന്നുവരെ മരിച്ചിട്ടില്ല. ആ അത്ഭുതം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളോ നിങ്ങൾ കാണുന്ന സങ്കല്പങ്ങളോ ഒന്നുമല്ല യാഥാർത്ഥ്യങ്ങളാകുവാൻ പോകുന്നത്. അത് നുണകളുടെ, കള്ളങ്ങളുടെ കൂട്ടമാണ്. ആ കള്ളങ്ങളുടെ ബന്ധനങ്ങളെ തകർത്തതിന് ശേഷം ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ബൈബിളിൽ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെയും യേശു തകർത്തിരിക്കുന്നതിനാൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന, മരണഭയത്തിലായിരുന്ന മനുഷ്യനെയും യേശു രക്ഷിച്ചിരിക്കുന്നതിനാൽ വിശ്വാസത്തോടുകൂടെ ആ സത്യം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുകയില്ലേ? അങ്ങനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വതന്ത്രരാകുവാൻ പോകുന്നു. ആ മുറിയിൽ തനിയെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദര, നിന്നെ കർത്താവ് സ്വതന്ത്രനാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിദേശ രാജ്യത്ത് ആയിരിക്കുന്നു, നിന്റെ ജോലി പോകും, നിന്റെ ജീവിതത്തിൽ എന്തോ അനർത്ഥം സംഭവിക്കുവാൻ പോകുന്നു എന്ന് ഭയപ്പെടുന്ന വ്യക്തി, നിന്നെ ഇപ്പോൾ യേശു സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഈ തിന്മ നിറഞ്ഞ വൈകാരിക ചിന്തകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിറയുകയാണെങ്കിൽ അത് മുഖാന്തരം രോഗം പോലും വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പരാമർശം ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 12:13 വാക്യങ്ങളിൽ, ആകയാൾ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. ആ പരാമർശം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35:3 വാക്യത്തിൽ നിന്നാണ് ആ പരാമർശം വരുന്നത്. ചേർത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ ചില വാദരോഗങ്ങൾ, ആർത്രൈറ്റിസ് രോഗങ്ങൾ, അതിന്റെ പിന്നിൽ ഭയമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു. ചിലരുടെ അസ്ഥികളിൽ വേദന, ജോയിൻസിൽ പെയിൻ, വിട്ടുമാറാതെ വളരെ നാളുകളായി ജോയിൻസിൽ പെയിൻ, വാദരോഗം, ആ റുമാറ്റിക് ആർത്രൈറ്റിക്സ് തുടങ്ങിയ അങ്ങനെയുള്ള രോഗങ്ങൾ, വാദരോഗങ്ങൾ, അതിന്റെ പിന്നിൽ ഭയമുണ്ട് എന്ന് വചനം പറയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35:3-4 തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. നോക്കുക, മനോഭീതി നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് കർത്താവ് പറയുകയാണ്, മനോഭീതിയുള്ളവരോട് ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവീൻ. ആ അസ്ഥികളുള്ള രോഗങ്ങളിൽ നിന്ന് യേശു നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ റുമാറ്റിക്
ആർത്രൈറ്റിസ് നിങ്ങൾക്കുള്ളതല്ല, ആ ജോയിന്റ്സിന്റെ മേൽ നാളുകളായുള്ള പെയിൻ നിങ്ങൾക്കുള്ളതല്ല. അതിൽ നിന്ന് യേശു നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അത്ഭുതം നിങ്ങളിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. ഭയത്തിനു പകരമായി വിശ്വാസം സ്വീകരിക്കുക. ഈ നിമിഷം തന്നെ സൗഖ്യവും സ്വീകരിക്കുക. അസ്ഥികളിലെ വേദനകളാകട്ടെ, മറ്റു രോഗങ്ങളാകട്ടെ, നിങ്ങൾ കൂടെ കൂടെ ആശുപത്രിയിൽ പോയി പരിശോധിക്കുന്നു. ആ പരിശോധന, മറ്റൊരു പരിശോധന, വേറൊരു പരിശോധന, രോഗമുണ്ടോ രോഗമുണ്ടോ എന്നുള്ള ഭയം നിർത്തുക. പകരം വിശ്വാസം സ്വീകരിക്കുക. യേശു ക്രിസ്തു നിങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങൾ ആ ഭയത്തിന് അടിമകളായി ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സ്വതന്ത്രമാക്കിയതിനു ശേഷമായിട്ട് വിശ്വാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് റുമാറ്റിക് ആർത്രൈറ്റിസ് ഉള്ളവരെ കർത്താവ് ഈ ടെലികാസ്റ്റിലൂടെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജോയിന്റ്സിന്റെ മേൽ പെയിൻസ് ഉള്ളവർ, നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ, മുട്ടിന്റെ മേൽ തേയ്മാനം വന്നവർ, നിങ്ങളുടെ കാലുകളെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുകയാണ്. കൈകളെ കർത്താവ് ബലപ്പെടുത്തുവാൻ പോകുകയാണ്. ഭയം നിങ്ങളെ വിട്ടുപോകുന്നു. നിങ്ങൾ ഇനിയും ഒതുങ്ങിക്കൂടുകയില്ല. നിങ്ങൾ പുറത്തു വന്ന് പ്രയോജനപ്പെടുവാൻ പോകുകയാണ്. ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുവാൻ പോകുകയാണ്. നിങ്ങളുടെ ഓഫീസ് ദൗത്യങ്ങളിൽ നിങ്ങൾ പ്രയോജനപ്പെടുവാൻ പോകുകയാണ്. ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഭയത്തിന് അടിമകളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അവർ വിടുവിക്കപ്പെടുവാൻ ഇടവരട്ടെ. ഒരു വെളിച്ചം നിങ്ങളുടെ മുറിയിലേക്ക് വരുന്നതായി ആത്മാവിൽ ഞാൻ കാണുകയാണ്. ഭയമുള്ള ചിലർ കർത്താവിനാൽ ഇപ്പോൾ വിടുവിക്കപ്പെടുകയാണ്. അവരെ മൂടിയിരിക്കുന്ന ബന്ധനങ്ങൾ കത്തിപ്പോകുന്നു. യേശുവിന്റെ തീ അവരുടെ മേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അവരുടെ മേൽ വരട്ടെ. ഈ നിമിഷം തന്നെ രോഗികളും സൗഖ്യമാകട്ടെ. റുമാറ്റിക് ആർത്രൈറ്റിസ് യേശുവിൻ നാമത്തിൽ ശരീരം വിട്ട് പുറത്തു പോകാ. ഏതോ തളർന്നിരിക്കുന്ന വ്യക്തി കിടക്കയിൽ കിടന്നുകൊണ്ട് കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട് കാലുകൾ തളർന്നുപോയ വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കിടക്ക വിട്ട് എഴുന്നേൽക്കുക. ആ കിടക്ക നിനക്കുള്ളതല്ല. ആ കിടക്ക വിട്ട് നീ എഴുന്നേൽക്കുക. ജോയിന്റ്സിന്റെ മേലുള്ള പെയിനുകൾ അപ്രത്യക്ഷമാകട്ടെ. കേടുവന്ന കാലുകൾ, കേടുവന്ന കൈകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു അത്ഭുതം ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ വിടുതൽ പ്രിയപ്പെട്ടവരുടെ മേൽ അയച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം ആകമാനം മാറിയിരിക്കുന്നു. രാത്രിയും പകലും പോലെയുള്ള വ്യത്യാസം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുകയാണ്. ഞങ്ങളെ അറിയിക്കുവാൻ ധൈര്യപ്പെടണം. സ്ക്രീനിൽ കാണുന്ന ഫോണുകളിൽ ഞങ്ങളെ വിളിക്കണം. കർത്താവാകുന്ന യേശു ക്രിസ്തു സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.